അപ്പോൾ ഋത്വിക്കിന് വേണ്ടി എൻ്റെ ചങ്ങായി അസ്മ കുറച്ച് ബുക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് എന്താ വെച്ചാൽ മാജിക് ബുക്ക് എന്നോ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മാജിക്ക് സ്കൂൾ പോണ്ടല്ല. അപ്പൊ അതിൽ തന്നെ എഴുതാൻ വേണ്ടിട്ട് ആ ബുക്കിൽ എഴുതാൻ പറ്റുന്ന അങ്ങനത്തെ പെന്നും ഉണ്ട്. ഇത് മാറ്റി ഇടാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഈ ബുക്കിന്റെ പ്രത്യേകത വെച്ചാല് അപ്പൊ ഇത് ഫുള്ള് എ ബി സി ഡി യും മാത്സ് 1 2 3 ഇങ്ങനത്തെ എല്ലാം എഴുതുന്ന ബുക്കാണ്. അപ്പൊ ഇത് വെച്ചാൽ എന്ത് മാജിക്ക് വെച്ചാല് നമ്മള് ഈ പെന്നിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എഴുതിയാല് ആ എഴുതുമ്പോ ആ ഒരു കളർ ഉണ്ടാ, ആദ്യം എഴുതുമ്പോ ഈ കളർ ഉണ്ടാവും, പിന്നെ അത് തനിയെ കുറച്ച് ലൈറ്റ് കളറായി മാറും, പിന്നെ ഒന്ന് ഫുള്ള് മാഞ്ഞു പോവും. പിന്നെ ആദ്യം നമുക്ക് ആദ്യം എഴുതാം, നമ്മളിപ്പോ സ്ലേറ്റിൽ എഴുതിയിട്ട് വായിച്ചിട്ട് കഴിഞ്ഞിട്ട് ആദ്യം എഴുതുന്നില്ലേ, അതേപോലത്തെ ഒരു ഇതാണ് ബുക്കില്. നല്ലോണം കട്ടിയായിട്ട് തനിയെ മാഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനത്തിന് കൊണ്ട് വായിക്കാം. കാണിച്ചു കൊടുത്തു അപ്പം നേരത്തെ പൊളിക്കുമ്പോൾ നമ്മള് കാണിച്ചിരുന്നു. ഒന്നുകൂടി നമുക്ക് കവി ഒന്ന് ഇത് ഇതാക്കണേ. കവി എന്നുവെച്ചാല് എഴുതുമ്പോ എന്ന് പറയുമ്പോ ഇതിന് ചെറുങ്ങനെ തടയുന്നുണ്ട്, ഇതൊരു ചെറിയ കുഴി പോലെ ഉണ്ട് കേട്ടോ അക്ഷരത്തിനല്ലോ. ഇത് കുട്ടിക്ക് എന്ന് പറഞ്ഞാല് എഴുതുമ്പോല ഏടി തെറ്റുകയും ചെയ്യില്ല, അതെ ചെറിയ വരിയില്ലേ. അതെ അതിന്റെ നേരെ കിട്ടും. മാഞ്ഞു തുടങ്ങിയിട്ട് താഴോട്ട് എഴുതി കഴിയുമ്പോ മുകളിൽ എഴുതാണല്ലോ. ഇത് തെച്ച് എഴുതി തീർത്തിന് വന്നാ മതി പറയണം തീർന്നു. കാരണം വെച്ചാല് ഈ മഷിതി ഇരുന്നവരെ എഴുതിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ. നമ്മള് ആദ്യം കാണുമ്പോ നമ്മള് ശരിക്കും ഇതായി പോയി. കാരണം വെച്ചാല് ഇങ്ങനെ മാഞ്ഞു പോകാൻ എടുത്തി. പിന്നെ ഇത് നല്ലൊരു ഒരു സന്തോഷമുണ്ട് എനിക്ക് എഴുതാനും വീണ്ടും കൊണ്ട് എഴുതാൻ വേണ്ടി. അന്നേരം ഇതായിരിക്കും നല്ലൊരു സാധനമാട്ടെ, ഈ കുട്ടിക്കുള്ളൊരു നല്ലൊരു സാധനമാണ്. നമുക്ക് പണ്ടെല്ലാം ഞാൻ മോനോട് പറയുന്നു, നേരത്തെ പറഞ്ഞു, മോനെ ഇങ്ങനത്തെ ഒരു പെണ്ണൊന്നും പണ്ട് കാണാനില്ല. പണ്ട് എന്ന് പറഞ്ഞാല് മഷി കയറ്റുന്ന ആ ഹീറോ പെണ്ണ്, ഹീറോ പെണ്ണ്. അത് ഇങ്ങനെ അതിന്റെ നിബ് പൊട്ടിപ്പോയിട്ടുണ്ട്, പിന്നെ ഇതിലില്ല. ഇതിപ്പോ ഒരു പെണ്ണിന് തന്നെ എത്രയാ പമ്പ് മാറ്റിയിടേ, കൊറേ പമ്പുണ്ട് പീന് കാണത്. പണ്ടത്തെ അങ്ങനെ തീരൂല, തീർന്നാലും വേഗം ഒന്ന് കാട്ടിട്ട് ഈ മഷി ഇങ്ങനെ അങ്ങനെയാന്ന് നമ്മള് നിറക്കുക. പണ്ട് ഹീറോ പെണ്ണല്ല ഞാൻ ഇപ്പൊ പറയുന്ന പോലെ ഹീറോ പെണ്ണില്ല മോളെ. പണ്ട് എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല, അധികം കടലാസ് പെൻസലേരിക്കോ ദുർലഭാണ് ഈ ഹീറോ പെണ്ണെന്ന് പറഞ്ഞാല്. അത് പെണ് യൂസ് ആക്കാൻ തുടങ്ങിയത് 5ാം ക്ലാസ്സിന്റെ ശേഷമാണ്. അതെ അതെ, നമുക്ക് പെൻസിൽ 3-4 പേരെ പെൻസിൽ തന്നെയാണ്, ശരി തന്നെയാണ്. പിന്നെ ഇത് അത് എന്ന് പറഞ്ഞാല് ഒരു പെണ്ണുള്ളവര് ദുർലഭേ ഉണ്ടാവൂല. അപ്പുറം ഒക്കെ തരുവാടോ എന്റെ പെണ്ണും ഒക്കെ ഇട്ടടോ ഒരിക്കൽ ഞാനും എഴുതിട്ട് നല്ല ഞാനല്ല എത്രയോ പറഞ്ഞിട്ടുണ്ട് നമ്മളൊപ്പരുള്ള ചങ്ങായിമാരോട്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല ഇത്. അങ്ങനെയാന്ന് പണ്ടത്തെ കാലം. ഇപ്പൊ എല്ലാത്തിനും ഇഷ്ടം പോലെ ഒരു എഴുതി വാങ്ങി പോന്ന പെണ്ണു വരെ ഇറങ്ങി എന്നാണ് പറഞ്ഞു വരുന്ന കേട്ടാ. അതെ, ഒരു ഡസം മേടിക്കലാണ് ഇപ്പൊ ഒരു ഡസ്. പണ്ട് പെണ് കിട്ടാത്ത സമയത്ത് സ്ലേറ്റ് പെൻസിലെല്ലാം പൊട്ടിയിട്ടില്ല, നമ്മൾ അപ്പുറം പോയി ചോദിച്ചിട്ടില്ല. അങ്ങനെ അതുപോലെ ഈ ബുക്കിലെന്ന് പറഞ്ഞാല് വേറെയും കുറച്ച് ബുക്കും കൂടി ഉണ്ട് കേട്ടാ. ഇതാണ്ട ഈ ഓരോന്നോരോന്നാണ്, ഇത് ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ഒരു ബുക്ക്, ഇംഗ്ലീഷ് അക്ഷരം എല്ലാം ഉള്ള എ ബി സി ഡി ചിരക്ഷരം ബിലക്ഷരമുള്ള ബുക്ക്. ഇത് ഡ്രോയിങ്ങിന്റെ ഒരു ബുക്കാണ്, ചിത്രങ്ങളുള്ള എല്ലാ ചിത്രങ്ങളും വരച്ചിട്ട് ഇതേപോലെ അതൊക്കെ വരച്ചോണ്ട് കഴിക്കാം. എപ്പം വരക്കാൻ എന്റെ ഭയങ്കര മഷിതീൽ വരെ വരക്കാം. അപ്പൊ ഇവിടെ ഇത് ഇത് അക്കം ആ ഇത് സാധാരണ ചിത്രങ്ങള് നമ്പറാ, നമ്പറും തിരിച്ചറിയാനുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഈ 4 ബുക്കാണുള്ളത്. എന്തായാലും കുട്ടിയൊക്കെ നല്ലല്ലേ. എന്റെ പേര് സംഘ് മാജിക് പ്രാക്ടീസ് കോപ്പി ബുക്ക്. പണ്ടത്തെ 3 വയസ്സ് മുതലല്ലേ കുട്ടിയൊക്കെ പണ്ടിങ്ങനെയാന്ന് എ ബി സി ഡിന്റെ അല്ലോ
ഇങ്ങനെ ഈ അക്കം കാണുമ്പോ കണക്ക് ഡബ്ല്യു ബി എല്ലാം തോന്നിപ്പോയി. അതെ, ഇത് നല്ല നല്ലതാണ് കുട്ടിയൊക്കെ ഇത് എഴുതാൻ. കാരണം എന്ന് വെച്ചാലേ ഇതൊന്ന് അറിയില്ലെങ്കിലും നോക്കി എഴുതല്ലേ വേണ്ടോ. അതെ, ഇതെല്ലാം അതെ ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു പുതിയ പുതിയ സംഭവം. എന്തായാലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. മാജിക് ബുക്ക് ഇതൊക്കെ എങ്ങനെയുണ്ട് ബുക്ക്? സൂപ്പർ ആയിട്ടുണ്ട്. നമ്മള് ഇതുപോലത്തെ എഴുതുന്ന ബുക്ക് കണ്ടിട്ടില്ലേനോ, അപ്പൊ ഇതുപോലത്തെ മാജിക് എല്ലാം ആയത്. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ കാണിച്ചേ ഉള്ളൂ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമ്മള് നാളെ വരാം. അതുവരെ എല്ലാവർക്കും.